പ്രിയമുള്ളവരെ ഏവർക്കും നമസ്കാരം. നമുക്കറിയാം എം അക്ബറും അദ്ദേഹത്തിൻ്റെ ടീമും ഏത് രൂപത്തിലാണ് ആശയങ്ങൾ വിനിമയം ചെയ്യുന്നതെന്നും സന്ദേശങ്ങൾ വ്യാപരിപ്പിക്കുന്നതെന്നും ഏത് രൂപത്തിലുള്ള ആശയങ്ങളിലാണ് അവർ നിലകൊള്ളുന്നതെന്നും. കാരണം അദ്ദേഹത്തിൻ്റെ തന്നെ സ്കൂളിലെ രണ്ടാം ക്ലാസ്സിൻ്റെ പാഠപുസ്തകം കണ്ടവരാണ് നമ്മൾ. അടുത്തിരിക്കുന്ന 7 വയസ്സോ 6 വയസ്സോ 8 വയസ്സോ ഉള്ള സഹപാഠിയെ എങ്ങനെ മതം മാറ്റാം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വർഗീയതയോടുകൂടി ചിന്തിക്കാൻ പഠിപ്പിക്കുന്ന പ്രേരിപ്പിക്കുന്ന ഗ്രന്ഥങ്ങൾ അച്ചടിച്ചിറക്കുന്നത് അവരല്ലെങ്കിൽ പോലും പഠിപ്പിക്കുന്നതും കൺസേൺ നൽകുന്നതും ഒക്കെ ഇവരാണ് എന്നത് നമുക്കറിയാമല്ലോ. നമ്മളത് കണ്ടവരാണ്. അപ്പോൾ ആദ്യം കഴുത്തിൽ കിടക്കുന്ന കൊന്തയോ കുരിശോ അതൊക്കെ ഊരി വെക്കണം, പിന്നെ പേര് മാറ്റണം, പിന്നെ ഹലാൽ ഫുഡ് കുറച്ച് കടന്നുപോയി അല്ലേ. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് എന്തറിയാം ഇതിനെക്കുറിച്ചൊക്കെ. പേര് മാറ്റണം, പിന്നീട് ആ വീട്ടിൽ നിന്നും ഓടിപ്പോകണം. എവിടേക്ക്? അഫ്ഗാനിസ്ഥാനിലേക്കും സിറിയയിലേക്കും പാകിസ്ഥാനിലേക്കും ഒക്കെ പോയി ഭൂം പൊട്ടിത്തെറിക്കാം അല്ലേ. കുറച്ച് വളർന്നു കഴിഞ്ഞിട്ട് അങ്ങനെ ആയിരിക്കണം. അപ്പോൾ എം അക്ബർ ചക്ക എന്ന് പറയുമ്പോൾ ചുക്ക് എന്നാണ് മറുപടി പറയുക. എം അക്ബറിന്റെ നിച്ച് ഓഫ് ട്രൂത്തിലെ രണ്ട് പേർ കഴിഞ്ഞ ദിവസങ്ങളിലായി അദ്ദേഹത്തിൻ്റെ അവരുടേതാണല്ലോ ഞാൻ ക്ലിപ്പുകൾക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മറുപടിയായിട്ട് അവർ പറഞ്ഞു, മാങ്ങ എന്ന് പറയുമ്പോൾ തേങ്ങയെന്ന് പറയും, തേങ്ങയെന്ന് പറയുമ്പോൾ ചക്കയെന്ന് പറയും, അങ്ങനെ പറയുന്നത് ആരാണ്? ഇവരുടെ തന്നെ തലപ്പത്തിരിക്കുന്ന അപ്പോസ്തലനാണ്. അത് നമ്മൾ പറയുന്നില്ല. അദ്ദേഹത്തെക്കുറിച്ച് വ്യക്തമായി അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു മുജാഹിദ് പ്രവർത്തകൻ തന്നെ അദ്ദേഹത്തെ പൊളിച്ചടുക്കുന്നത് നമുക്ക് മിണ്ടാതെ നോക്കി നിൽക്കാം. നമുക്കറിയാമല്ലോ അബ്ദുൽ ലത്തീഫ് കരിമ്പിലക്കൽ അദ്ദേഹമാണ് ഇന്ന് എം അക്ബറിനെ പൊളിച്ചടുക്കുന്നത്. കാണാം. ചോദ്യോത്തരം കേട്ടല്ലോ, മോന്റെ വാപ്പ കള്ളു കുടിക്കണമെന്ന് നാട്ടുകാർക്ക് പറയുന്നുണ്ട്. മറുപടി, എന്റെ വാപ്പ എവിടെയും കള്ളുഷാപ്പ് നടത്തുന്നില്ല.
കഴിഞ്ഞ വർഷം ഇതേ മനുഷ്യൻ നടത്തിയിരിക്കുന്നത് വേറൊരു മുഖാമുഖം. അതിൽ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ ചോദിച്ച ചോദ്യം ഉണ്ട്, ഈ റസൂലിന് സിഹർ ബാധിച്ചു എന്ന് പറയുന്ന ഹദീസ് വെച്ച് ക്രിസ്ത്യാനികൾ ഞങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്, എന്താണ് മറുപടി, എന്താണ് ആ ഹദീസിന്റെ അവസ്ഥ എന്ന് ചോദിക്കുന്നു. ആ ചോദ്യത്തിന് പറയുന്ന ഒന്നാമത്തെ ഉത്തരം തന്നെ ശുദ്ധ കളവ. നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. സിഹർ എന്ന് പറഞ്ഞാൽ ആഭിചാരം, മന്ത്രവാദം, കൂടോത്രം എന്നൊക്കെയാണ് നമ്മുടെ നാട്ടിൽ അതിന് പറയുക. ഏഴ് വൻ പാപങ്ങളാണ് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതിൽ ഒന്ന് അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്, അതാണ് ശിർക്ക്. അതായത് അള്ളാഹുവിൻ്റെ ഗുണങ്ങൾ, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ, അള്ളാഹുവിൻ്റെ പ്രത്യേകതകൾ, ഇതൊക്കെ അള്ളാഹുവിന് മാത്രം സ്വന്തമാണ്. സൃഷ്ടിക്കുക, അള്ളാഹു മാത്രമാണ് സൃഷ്ടിക്കുന്നവൻ. സംഹരിക്കുക, അള്ളാഹു മാത്രമാണ് സംഹരിക്കുന്നവൻ. ശിക്ഷിക്കുക, രക്ഷിക്കുക, വിചാരണ ചെയ്യുക, ഇതെല്ലാം അള്ളാഹുവിൻ്റെ മാത്രം പ്രത്യേകതകളാണ്. കാരുണ്യം, സ്നേഹം, സംരക്ഷണം, പിന്നെ പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹങ്ങൾ, ഇതെല്ലാം എന്തിന്? പാപം പൊറുക്കുക, അത് അല്ലാഹു മാത്രം ചെയ്യുന്നതാണ്. മറ്റൊരാൾ, അതല്ലെങ്കിൽ മരിച്ചുപോയവരോ ജീവിച്ചിരിക്കുന്നവരോ ആയ ആരെങ്കിലും പാപം പൊറുക്കുമെന്നോ സൃഷ്ടിക്കുമെന്നോ സംഹരിക്കുമെന്നോ വിശ്വസിച്ചാൽ ആ വിശ്വാസത്തിനാണ് ഷിർക്ക് എന്ന് പറയുന്നത്. ഒന്നാമത്തെ വൻ പാപം അതാണ്. രണ്ടാമത്തെ വൻപാപമാണ് സിഹർ, അതായത് ആഭിചാരം.
കൂടോത്രം മാറണം. ഇത് പിശാചിന്റെ സേവയിലൂടെ നടത്തുന്നതാണത്രേ. പ്രവാചകന് സിഹ്റു ബാധിച്ചിട്ടുണ്ട് എന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്. ഞാനത് ഒന്ന് രണ്ട് തവണ ഞാൻ നിങ്ങൾക്കത് കാണിച്ചും തന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു കിണറ്റിൽ കൊണ്ടിട്ടത് അടുത്ത ദിവസം എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നാണത്. അപ്പോ പ്രവാചകന് സിഹ്റു ബാധിച്ചു. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുമുണ്ട്, മുസ്ലിമിലുമുണ്ട്, അബൂദാവൂദിലുമുണ്ട്. അതായത് ചെയ്തതൊക്കെ ചെയ്യാത്തതായി അനുഭവപ്പെടുകയും ചെയ്യാത്തതൊക്കെ ചെയ്തതായി അനുഭവപ്പെടുകയും പലതും മറന്നു പോവുകയും ഒക്കെ ചെയ്തു എന്നാണ് ഹദീസ്. അപ്പോ നമ്മുടെ കരിമ്പിലാക്കലും ടീമും ഹദീസുകൾ, ഇത്തരം ഹദീസുകളൊന്നും അംഗീകരിക്കാത്തവരാണ്. കുറച്ച് ഞാൻ പറഞ്ഞിട്ടില്ലേ, കുറച്ചൊരു പുരോഗമനം ഉള്ളവരാണ്, പറഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാകുന്ന ആൾക്കാരാണ്. പക്ഷേ മുജാഹിദ് ബാലുശ്ശേരിയും എം എം അക്ബറും ടീമും ഒക്കെ ബുഖാരി പറഞ്ഞത് അങ്ങനെ തന്നെ തൊള്ളതൊടാതെ വിഴുങ്ങണം, ആ വേദവാക്യങ്ങൾ അങ്ങനെ തന്നെ ഫോളോ ചെയ്യണം, അങ്ങനെ തന്നെ വിശ്വസിക്കണം എന്ന് പറയുന്നവരാണ്. അപ്പോ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പ്രവാചകന് മരണം ബാധിച്ചു എന്നുണ്ടെങ്കിൽ ശരിയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ബാലുശ്ശേരിയും ടീമും. പിന്നെ ബാലുശ്ശേരിയൊക്കെ പറഞ്ഞില്ലേ ജിന്ന് ചികിത്സ തുടങ്ങണം, ഓ വെള്ളമെടുത്ത് ചൂടുവെള്ളമെടുത്ത് പുറത്തേക്ക് കുടിക്കുമ്പോൾ ശ്രദ്ധിക്കണം ജിന്നുണ്ടാകും, മേശ വലിപ്പ് തുറന്നിട്ടടയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, അലമാര തുറന്നിട്ടടയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം ജിന്നുണ്ടാകും, അതുപോലെ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ ചില ജിന്നുകൾ നമ്മളെ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്തും, ഒരു നല്ല ജിന്നിനെ കൂട്ടുകാരനായി കിട്ടിയാൽ രക്ഷപ്പെട്ടു എന്ന് പറയുന്ന മുജാഹിദ് പ്രവർത്തകർ, അവർ സുബഹിക്ക് നമ്മളെ വിളിച്ചുണർത്തും എന്ന് പറയുന്ന മുജാഹിദ് പ്രവർത്തകർ, അവരുടെ നവോത്ഥാനം ഇങ്ങനെയൊക്കെയാണ് എത്തി നിൽക്കുന്നത്. അപ്പോൾ മുജാഹിദ് ബാലിസ് എം എം അക്ബറിനോട് വന്ന ചോദ്യം പ്രവാചകന് സിഹ്റു ബാധിച്ചിട്ടുണ്ട് എന്ന് ഈ ഹദീസിലുണ്ടല്ലോ. അദ്ദേഹം പറയുന്നത് എന്താണ്, പ്രവാചകൻ സിഹ്റു ചെയ്തിട്ടില്ല, നബിക്ക് സിഹ്റു ബാധിച്ചിട്ടുണ്ടോ ഇല്ലേ, അതാണ് അവർ പറയേണ്ടത്. പിന്നീട് പറഞ്ഞ നുണ എന്തായിരുന്നു, എന്റെ പ്രബോധന ജീവിതത്തിൽ ഒരിക്കലും ഇത്തരം ഒരു ചോദ്യം എനിക്കെതിരെ ഉണ്ടായിട്ടില്ല, ഉണ്ടായിട്ടുള്ളതായി അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കൽ തെളിവ് സഹിതം എടുത്തു കാണിക്കുകയും ചെയ്തു. ഞാൻ ഈ ഒരു ഡിബേറ്റിന്റെ ഭാഗം ഇദ്ദേഹത്തിന്റെ, അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കൽ ക്രിട്ടിസൈസ് ചെയ്ത ഒരു ഭാഗം ഞാൻ ഈ അവസരത്തിൽ കാണിക്കാൻ കാരണം എം എം അക്ബറിന്റെ തരികിടകൾ 9-ാം തീയതി ലോകം കാണാനിരിക്കുന്നതേയുള്ളൂ. ഇതല്ല, ഇതിനപ്പുറം ആയുധങ്ങൾ അദ്ദേഹം പുറത്തെടുക്കും, കാരണം കയ്യിലുള്ളത് ഈ ഗ്രന്ഥമാണ്. ഒരിക്കലും ഇവർ ഈ ഗ്രന്ഥം തുറക്കുകയേയില്ല. ഈ ഗ്രന്ഥം എടുത്താൽ പൊളിഞ്ഞു പോകുമെന്ന് ഇവർക്കറിയാം. കാരണം ഒരു മണിക്കൂർ ഞാനും ഷുഹൈബുൽ ഹൈത്തമിയും കൂടി ജനകീയ കോടതിയിൽ വന്നിരുന്നു. ഞാൻ ഒരുപാട് ഖുർആൻ വാചകങ്ങൾ എടുത്തിട്ട് ചർച്ച ചെയ്തിട്ടും ഷുഹൈബുൽ ഹൈത്തമി ഖുർആനിനെ സ്പർശിക്കുന്നതേയില്ല. അദ്ദേഹത്തിന് മറ്റു പല മഹാരഥന്മാരായ ആൾക്കാരുടെ പുസ്തകങ്ങളും പരിചയപ്പെടുത്താനായിരുന്നു തിരക്ക്. അപ്പോൾ അതെടുത്താൽ ഏതാണ്ട് ഇവരുടെ അടിസ്ഥാനം പൊളിയും എന്ന ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഇവർക്കതിന് കഴിയില്ല. അപ്പോൾ എം എം അക്ബറിന്റെ തരികിടകളും കളികളും ഇത്തരം ഉദാഹരണങ്ങളും സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റുന്നതും ഒളിച്ചോടുന്നതും അവസാനം തക്ബീർ വിളിച്ച് ഞങ്ങൾ ജയിച്ചേ എന്ന് മുഴക്കുന്നതും ഒക്കെ 9-ാം തീയതി നമുക്ക് കാണാം. നന്ദി.